ഇതാ ടോട്ടൽ ഡിസൈൻ മാറ്റിയിരിക്കുന്നത്. നേരത്തെ എൻ്റെ വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും, ഫുൾ റെഡ് കളർ ആയിരുന്നു. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ ആർ എസ് 200 മോഡിഫൈ ചെയ്തത് ചെറിയൊരു വീഡിയോ ആണ്. മോഡിഫൈ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് കുറേ പേർക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നേരത്തെ ഞാൻ വണ്ടി റെഡ് കളറായിരുന്നു വണ്ടി. അപ്പോൾ കുറേ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ട് വണ്ടി. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മാറ്റം വരുത്തി വണ്ടിക്ക് കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബൈക്ക്. ഇതാ ഞാൻ പറഞ്ഞു, ഫുൾ ഡിസൈനെ ഞാൻ മാറ്റിയിരുന്നു വണ്ടി. നേരത്തെ റെഡ് കളറും ഒരു ഗ്രേ കളർ സ്റ്റിക്കർ വർക്കുമായിരുന്നു. സ്റ്റിക്കർ അല്ല ചെയ്തേക്കുന്നത്, പെയിൻറ്റിങ് ആണ് മുഴുവൻ. അതിപ്പം കുറേ റെഡ് കളർ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കേസ് കുറേ റെഡ് കളർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സെയിം പാറ്റേൺ ഡിസൈനിൽ ഒരു കോപ്പി ഒക്കെ രണ്ട് മൂന്ന് വണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വണ്ടി ടോട്ടലി ഒരു ചേഞ്ച് ആക്കിയത്. അപ്പോൾ അതിന് ഇപ്പോൾ ഞാനൊരു ഓഫ് വൈറ്റ് കളറും പിന്നെ റെഡ് കളറും കൂടെ മിക്സായി നിൽക്കുന്നത്. രണ്ടും കൂടെ നല്ല അട്രാക്റ്റീവായിട്ട് ലുക്ക് കിട്ടുന്നുണ്ട്. എന്നോട് ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പെയിൻറ്റിങ് കോസ്റ്റ് എത്ര ആയിട്ടുണ്ടെന്ന്. ഇതിന് ടോട്ടലി എനിക്ക് 3000 rupees ആയിട്ടുള്ളൂ പെയിൻറ്റിങ് കോസ്റ്റ്, വൈറ്റും പിന്നെ ഈ ഇത് പുറമേ ഞാൻ ക്ലിയറും കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ടോട്ടലി എനിക്ക് 3000 rupees ആയിട്ടുള്ളൂ. പിന്നെ ഈ ഡിസൈൻ വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസൈൻ വർക്ക് ചെയ്യണോ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തതാണ്. പിന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സീറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ എസ് 200 അങ്ങനെ ആരും ഒത്തിരിയൊന്നും ചെയ്തിട്ടില്ല. ഇത് മറ്റേ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. എനിക്കിതിൽ 1000 rupees ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര രൂപ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാവരും കണ്ടിട്ടുള്ള പോലെ ആർ എസ് 200 ബൗൾ വൈസർ വെച്ചിട്ടുണ്ട്, റിംഗ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ മിറർ വെച്ചിട്ടുണ്ട്. വിംഗ് ലൈറ്റ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് വിംഗ് ലൈറ്റ്സ് എനിക്ക് അത്ര V3 ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ആർ എസ് 200 ഒരു പഴയ മോഡൽ വിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കിട്ടാനില്ല, നിലവിൽ അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ നമ്പർ പ്ലേറ്റ്സ് തന്നെ താഴെ സെറ്റ് ചെയ്യുക ചെയ്തേക്കുന്നത്, അത് ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട്. ഗായ്സ്, ഇതാണ് ടെയിലൈറ്റ് സെക്ഷൻ ഞാൻ ടോട്ടലി ചേഞ്ച് ചെയ്തേക്കുന്നത്. ആർ എസ് 200 ഏറ്റവും ഒരു പോരായ്മ ആയിരുന്നു ടെയിലൈറ്റ് സെക്ഷൻ. ആർക്കും അങ്ങ് ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും അഴിച്ചു മാറ്റിയിട്ട് ഇവിടെ ഒരു ട്രിപ്പിൾ ലൈറ്റ് വെച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്യുമായിരുന്നു, ബാക്കി നമ്പർ പ്ലേറ്റും വെച്ചിട്ട്. ഇതപ്പോൾ ഞാൻ കുറച്ചും കൂടെ മാറ്റം വരുത്താൻ വേണ്ടി അടിയിലേക്ക് കസ്റ്റം ചെയ്തു. ഗായ്സ്, പിന്നെ നിങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് പറയാം, ഇതിൻ്റെ അകത്ത് ഒരു ചേഞ്ചും കൂടി ഞാൻ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തായിരിക്കും ആ ചേഞ്ച് എന്ന്. വണ്ടിയുടെ ബൈക്കിലത്തെ ഷോക്ക് ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൈക്ക് ഷോക്ക് ലിഫ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ബൈക്കിലത്തെ ടെയിൽ ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അത്രയും ഹൈറ്റ് ഇല്ലെങ്കിൽ അത്ര വിസിബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒക്കെ ഇട്ട് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, സീറ്റ് കവളും കൂടെ വെച്ചപ്പോഴത്തേനും ആ ടാങ്കുമായിട്ടുള്ള ഒരു ലെവല് കറക്റ്റ് പക്കയായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ലുക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ബാക്കിലത്തെ ഫുട് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ അഴിച്ചു മാറ്റിയായിരുന്നു. എന്നാണെങ്കിലും സീറ്റ് കവൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ എന്നാണെങ്കിൽ ബാക്കിലെ ഒരാളെ ഇരുത്താൻ പറ്റത്തില്ല. പിന്നെ ഹൈറ്റ് കൂടി ഇപ്പം ബൈക്കിൽ ആൾക്കിരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് പിന്നെ ടോട്ടൽ ഓവറോൾ ആ ലുക്ക് സിങ്കായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ബാക്കിലത്തെ ഫുട് റെസ്റ്റ് ഊരി വെച്ചായിരുന്നു. ഗായ്സ്, ഇതൊക്കെയാണ് ഞാൻ വണ്ടിയിൽ ടോട്ടലായിട്ട് മോഡിഫൈ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഇതിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഗായ്സ്, വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ബൈക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോ വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. ബൈ.